എവരിവാൻ ഹോം വേൾഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾ കേൾക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ്. ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ നമ്മൾ ചികഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് ബിനുവാട്ടൻ നമുക്ക് സ്മരിക്കാതെ പോകാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹത്തിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ് ഇന്ന്. അദ്ദേഹം ഇന്ന് കൊറോണ കാലമാണ്, നമുക്കെല്ലാം അറിയാം അതിജീവനത്തിൻ്റെ കാലമാണ്. ആ അതിജീവനത്തിൻ്റെ കാലത്ത് വലിയ ഒരു ദൗത്യമാണ് ബിനുവാട്ടൻ ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. നിർദ്ധരായിട്ടുള്ള ഭക്ഷണത്തിന് കുറച്ച് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരിലേക്ക് നോമ്പുതുറ വിഭവങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മൂപ്പര് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഇതനുസരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് 50 ആൾക്കാരിലേക്ക് ബിരിയാണി എന്ന ഒരു ഇത് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുള്ളത്. അപ്പോൾ ബിനുവേട്ടന് ഇവിടെ വന്നിട്ടുണ്ട്, നമുക്ക് മൂപ്പരെ കൂടി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു വ്യക്തിത്വം. സ്മരിക്കാതെ നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല, കാരണം ഈ ഒരു സമയത്ത് ഒരു സംശയവും വേണ്ട, കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു നിറകുടമായിട്ട് തന്നെ ബിനുവേട്ടൻ എന്താ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ബിനുവേട്ടന് രണ്ട് വാക്ക് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടാവും. രണ്ട് വാക്ക് ബിനുവേട്ടന് വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പ്രേക്ഷകരോട് പറയാനുള്ള എനിക്കെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ സമയം ഈ കൊറോണ ടൈമിൽ എല്ലാം ഭക്ഷണം കിട്ടാതെ, ഭക്ഷണം കിട്ടുന്നുണ്ട്, എന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായത്തിന് ഞങ്ങൾ ചെയ്യുന്നത് അത് ഏറ്റവും പഠിച്ചവന് അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹം കിട്ടുന്ന ഇതാണ്. അതുപോലെ ഞാനിങ്ങനെ ഒരു ഇത് ഒരു ജനങ്ങൾക്ക് എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. നന്ദി. ബിനുവേട്ടന് ബിഗ് സല്യൂട്ട്. എല്ലാ പ്രേക്ഷകരും അടിക്കുക, നമുക്ക് അങ്ങോട്ടേക്ക് പോവാം, ബാക്കി സ്ക്രീനിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് നമുക്ക് ബിരിയാണി തയ്യാറാക്കുന്നത് സ്പെഷ്യലി കുക്കായിട്ടുള്ള എൻ്റെ വാപ്പയാണ്. നമ്മൾ പരിചയപ്പെടാം പിന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് എന്തെല്ലാം ഇട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ വാപ്പയോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ഇത് മുമ്പേ നമ്മൾ തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് പിന്നെ വാപ്പ പറഞ്ഞു തരുന്നതാണ്. പറഞ്ഞോ. 45 പീസ് കോഴി, അതിലേക്ക് ചേർത്ത ചേരുവകൾ, 45 കോഴി, 2 മുട്ട, പിന്നെ ഒരു 50 കോൺഫ്ലവർ, പിന്നെ ഒരു 50 മഞ്ഞ, ഒരു 50 പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പ് കറിച്ചപ്പല ഇതെല്ലാം കൂടി ഒരു മിക്സാക്കൽ. അപ്പോൾ അതാ ഇത് നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ തയ്യാറാക്കിയത് പറഞ്ഞത് കോൺഫ്ലവർ, പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിച്ചപ്പ്, പിന്നെ കറിവേപ്പില, അപ്പോൾ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി പച്ചമുളക്. അപ്പോൾ അതെല്ലാം അതിൻ്റെ പേസ്റ്റ് എല്ലാം അതാ ഇഞ്ചി പേസ്റ്റ്, അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മുളക് പേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അതിലേക്ക് തൈര് ഇടുകയാണ്. തൈരും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, അത് പിന്നെ ആരും മറക്കാൻ പാടി പാടില്ല. തൈര് ഒരു സ്പെഷ്യൽ തന്നെയാണ്, ഒരു സ്പെഷ്യൽ കാസർഗോഡ് സ്പെഷ്യൽ ബിരിയാണി തന്നെയാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇന്ന് റെഡിയാക്കുന്നുള്ളത്. ചെറുപുളി, തൈര് എത്ര രൂപ? തൈര് കണ്ടല്ലോ, പിന്നെ വേറെന്ത് വേണ്ടേ? അപ്പൊ ചെറുപുളിയും കൂടി നമ്മൾ അതിലേക്കൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാരും ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കിയാൽ മതി. അപ്പൊ 1 ഇതൊന്ന് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ഇതിന് വേണം. അപ്പോൾ അതിന് മസാല പിടിക്കാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചോറ് റെഡിയാക്കുന്ന തിരക്കിലാണ്. ചോറും കൂടി റെഡിയാക്കിയിട്ട് ആ മസാലയും കൂടി നമുക്ക് പിന്നെ ശരിയാകുമ്പോൾ എല്ലാം സെറ്റായിട്ട് വരും. നമ്മുടെ മസാലൻ്റെ സമയങ്ങൾ കഴിഞ്ഞ് നമ്മൾ ആ ചിക്കന് ആദ്യം പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നുള്ളത്. പൊരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ മസാല അത് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ചിക്കനൊന്ന് പൊരിച്ചെടുക്കാം. ചിക്കന് പൊരിക്കുന്ന പരിപാടിയിലേക്ക് അടക്കാം. അപ്പോൾ നമ്മൾ
ആദ്യം പെടുക മസാലയൊക്കെ റെഡി ചെയ്ത് ഒരു മണിക്കൂറോളം മസാല വെച്ച് എന്നിട്ട് ആ മസാല ഒന്ന് പിടിച്ച ചിക്കൻ നമ്മൾ ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നമ്മൾ ഈ ഒരു ചാനൽ തുടങ്ങിയത് നല്ലൊരു കാരുണ്യ പ്രവർത്തനം, നല്ലൊരു ചാരിറ്റി പ്രവർത്തനം എന്ന നിലയിൽ തന്നെയാണ്. അപ്പോൾ കൂടുതൽ സബ്സ്ക്രൈബർ ലഭിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ ആ നോമ്പ് തുറ സമയത്ത് പ്രയാസം അനുഭവിക്കുന്ന, കൊറോണ കാലമാണ്, അതിജീവനത്തിൻ്റെ കാലമാണ്, ആ ഒരു സമയത്ത് പ്രയാസം അനുഭവിക്കുന്നവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സഹോദരനും ദിനുവാട്ടിന് എന്താ നമുക്ക് തന്ന ആ ഒരു ഇത്, 50 പേർക്ക് നമുക്ക് ഭക്ഷണം എത്തിച്ച് കൊടുക്കണം എന്ന ഒരു നിലയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, മാക്സിമം ഹോം വേൾഡ് എന്ന് പറയുന്ന ഈ ഒരു ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക. ഫ്രൈ ഒക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ മസാല ഒന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനുള്ള ഇത് നമുക്ക് നോക്കാം. എണ്ണ ഒഴിച്ചു നമ്മൾ 2 ഉള്ളിയാണ് മസാല എടുത്തിട്ടുള്ളത്. രണ്ട് കിലോ ഉള്ളി മസാല നമുക്ക് ചെയ്യുന്നത്. ഉള്ളി അതിന് നല്ല ചുവന്ന് വന്നു. നമ്മളൊരു 1/4 കിലോ പച്ചമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്. 1/4 കിലോ പച്ചമുളക് പേസ്റ്റ് ചെയ്തിട്ട് മിക്സിയിൽ അരച്ച് പേസ്റ്റ് ചെയ്ത് അതാ ഇഞ്ചി പേസ്റ്റ് ഒരു 100 ഗ്രാം അല്ല ഇഞ്ചിൻ്റെ പേസ്റ്റാണ്. ഇതെല്ലാം വെളുത്തുള്ളിലോ ഇടാലോപ്പാ എത്ര ഉണ്ട് ഒരു 1 കിലോ തക്കാളി എന്നോട് ചില്ലി പൗഡർ എത്ര ആണ്? ചില്ലി പൗഡർ 2 ടീസ്പൂൺ.
മുളകുപൊടി തൈര് അതെയോ അപ്പൊ മസാലയുടെ ഏകദേശം കാര്യങ്ങൾ മതിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോഴി നല്ല ഫ്രൈ ചെയ്ത് വെച്ച് കോഴി അതിലേക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മസാലയുടെ ഏകദേശം കാര്യങ്ങൾ റെഡിയായിട്ട് വന്നു. സ്പെഷ്യൽ കുക്കാണ്. ഇപ്പൊ പണ്ട് മഞ്ചൂർ പോയ കാര്യങ്ങളൊക്കെ അറബി കുക്ക് അതെ അറബി കുക്കാണ്. ഗൾഫിലെല്ലാം ഒരുപാട് പിന്നെ മഞ്ചൂർ കേട്ട് കേൾവിയില്ലാത്ത സാധനമാണ് ഈ മഞ്ഞ്. ഖത്തറിലെ കഥ ഒക്കെ മൂപ്പര് പറയും. ഭയങ്കര കേൾക്കാൻ ഭയങ്കര നമുക്ക് എന്താ ഒരു അനുഭവമാണ് അതെല്ലാം. ഖത്തറിൽ ഒന്നര കൊല്ലം കൊക്കിനോണിയായിരുന്നു അറബി പൊരയിൽ. അറബി പൊരയിൽ ഉപ്പാടെ പിന്നെ ചരിത്രം എന്ന് പറഞ്ഞാൽ തീരൂല. അത്രയും വലിയ ചരിത്രങ്ങളാണ് പിന്നെ ഉപ്പാക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മത് ഒന്ന് മൂടി വെച്ച് ഇറക്കി വെക്കുന്നതാണ്. ഇറക്കി വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് നല്ല ദമ്മിട്ട് വെക്കാം. ഇഷ്ടമില്ല നമ്മ മുറിച്ച് വെച്ച മല്ലിച്ചപ്പ് അതുപോലെ തന്നെ അതിലെല്ലാം ഒന്ന് മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവന് ചോറിനുള്ള തയ്യാറെടുപ്പാണ്. നമ്മൾ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ചട്ടിയെല്ലാം ചൂടായി. കറിവേപ്പില അപ്പോൾ ഒന്നര മസാല ബക്കറ്റ് വെള്ളം അത് പത്ത് വിടാം അല്ലേ. പോരാ ഏല കഴിഞ്ഞില്ലേ. ഇനി ഏലക്കല് കുറവാണ്. ഇവിടെ ഏലക്ക വിടുന്നുണ്ടോ. നമ്മ കല്ലുപ്പാന്ന് ചോറിലേക്ക് ഉപയോഗിക്കുന്നുള്ളത് കുറച്ചേ കിട്ടോ. മതി പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. ചെറു കൂടി കുറച്ച് കയറിട്ടു കണ്ടാക്കി പീസാക്കി മിനിട്ട് മതി. അതിലിടാ അതിലിട്ട് വെള്ളറിട്ട് ഒരു കളയാണ് കേട്ടോ. നമ്മൾ നാരങ്ങ ഇടുമ്പോൾ കുരു കളഞ്ഞ് വേണം പിന്നെ നാരങ്ങ ഉപയോഗിക്കാം. ആഡ് ചെയ്യും. 4 കിലോ തനിമ റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വലിയ അരിയല്ല ചെറിയ അരിയല്ല തനിമ.
എടുക്കണോ? മിൽമ ഡി പിന്നെ വെച്ച മസാല ഉണ്ടല്ലോ, മസാല ഒന്ന് ഇതിന് മുകളിലൊന്ന് അരി ചോറ്റിന് മുകളിലാണ്, അതൊന്ന് ദമ്മ് ഇട്ടിട്ട് വേണം ഇതൊന്ന് ലെവലായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതെന്തിനാ കഞ്ഞി വെച്ചതാ? ഇത് ദമ്മ് ഇടാൻ വേണ്ടിയിട്ടാ ദമ്മ് ചെയ്യുന്നത്. നമ്മൾ ദമ്മ് ഇട്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പൊട്ടിക്കാം. അപ്പോഴാണ് ശരിക്കും ബിരിയാണി എന്താണ് എന്ന് കാസർഗോഡൻ ആ ദമ്മ് ബിരിയാണിൻ്റെ ആ ഒരു സുഖം നമുക്ക് കിട്ടില്ല. എന്തോ ഒരു മണമാണ് ആ ഒരു ദമ്മ് പൊട്ടിക്കുമ്പോൾ വരുന്ന മണം ഉണ്ടല്ലോ. എന്താ പൊന്നോ ആ അപ്പോൾ കനൽ ഈ തീരായിരിക്കണം അത് ദമ്മായിട്ട് നല്ല ശരിക്ക് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ഏകദേശം വർക്കും കഴിഞ്ഞ് ഇനിയിപ്പോൾ ദമ്മ് പൊട്ടേണ്ട ഒരു താമസേ ഉള്ളൂ നമുക്ക്. ഒന്ന് പാക്കാക്കി എടുത്തിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യാം. നോമ്പ് തുറയ്ക്കുള്ള ഭക്ഷണ സാധനമാണ് നമ്മൾ നേരത്തെ കണ്ട ബിനുവേട്ടൻ. തീർച്ചയായിട്ടും നല്ലൊരു മനസ്സിന് ഉടമ തന്നെയാണ്. എന്തെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഈ നോമ്പ് കാലത്ത്, അതുമല്ലാതെ ഈ കൊറോണ അതിജീവനത്തിൻ്റെ ഈ കാലത്ത് ജനങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റിയാൽ അത് ഏറ്റവും വലിയ ഒരു പുണ്യ കർമ്മമായിട്ട് കാണുന്ന ഇത്രയും നല്ല മനസ്സിനുടമകൾ നമ്മുടെ നാട്ടിലുള്ളത് തന്നെയാണ് നമ്മുടെ വിജയം. ഈ കൊറോണ തീർച്ചയായിട്ടും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ദമ്മ് പൊട്ടിക്ക നല്ല കഴിഞ്ഞ് ദമ്മ് എടുക്കാന പൊട്ടിച്ചോ ബാ. കഴിഞ്ഞ എങ്ങനെതാ കാസർഗോഡ് സ്പെഷ്യല് ദമ്മ് ബിരിയാണിയാണ് ഏകദേശം എല്ലാം റെഡിയായി. ഇനിയിപ്പോ ഒന്ന് വിളമ്പ അതേ ഉള്ളൂ. അപ്പം നമ്മളേതാ ബിരിയാണിയുടെ വർക്കെല്ലാം കഴിഞ്ഞു. ഓ ബിരിയാണി എന്ന് പറയുമ്പോൾ ദമ്മ് പൊട്ടിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്തോ ഒരു മണമാണ്. അതിപ്പോൾ നമ്മൾ പാക്കായി പാക്കായിക്കൊണ്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ആവശ്യക്കാരിലേക്ക് എത്തിച്ച് കൊടുക്കുക. ആവശ്യക്കാർ എന്നല്ല, നമ്മുടെ നാട്ടിൽ പ്രയാസം ഇതുവരെ നമ്മറിയാലോ, കല്യാണങ്ങളില്ല മറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു നോമ്പ് തുറയെങ്കിൽ ഒരു നോമ്പ് തുറ നമ്മളെ കൊണ്ട് നല്ല രീതിയിൽ അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു പുണ്യകർമ്മം തന്നെയാണ്. അറിയാലോ ഒരു നമ്മളെ ഇസ്ലാം വിശ്വാസ പ്രകാരം ഒരു അമൽ ചെയ്താൽ, അതായത് ഒരു നല്ലത് ചെയ്താൽ അതിന് 70 എന്ന നിലയിലാണ് പ്രതിഫലം കിട്ടുന്നത്. അപ്പൊ അത് നമുക്കും കൂടി എടുക്കേണ്ട ഒരു ഇത് വേണ്ട.